Ditha and welcome back to my channel Ditha's Little Space. अदे Ditha's Little Space. അപ്പോൾ ഇന്ന് തിരുവോണമാണ്, തിരുവോണം സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ നമ്മളിന്ന് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു എത്ര മണിയുണ്ടാവും, 8 മണിക്കല്ലേ? ആ 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുസിപ്പോൾ കുളിക്കാൻ പോകും. എന്നിട്ട് നമുക്ക് പൂവൊക്കെ ഇടണം. ആൻഡ് ഇന്നലെ ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഒരു ഉച്ചവരെയുള്ള കുട്ടി കുട്ടി കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതെന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. നമുക്ക് അച്ഛൻ അനിയൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഉത്രാട ദിനത്തിലുള്ള സദ്യ, ഉച്ചയ്ക്കത്തെ ഭക്ഷണമായ നേരത്തെ ഭക്ഷണമൊക്കെ. പക്ഷെ അതെനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, എനിക്കൊരു സുഖം ഉണ്ടായില്ല. അപ്പോൾ എന്താ കുറച്ച് ലിപ്സ് ഉള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിനൊക്കെ മുന്നേ, അയ്യോ അങ്ങനെ വേണ്ട അല്ലേ, എന്നാലും നമ്മൾ വീഡിയോ ഇന്നത്തെ കാണുന്നതിൻ്റെ മുന്നേ ആരെങ്കിലും നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ താഴെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ ഒരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പം 3 ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ആവാണ്ട് അപ്പം തന്നെ കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയാനുള്ള വെച്ചാൽ, പിന്നെ ഇൻസ്റ്റഗ്രാം ID ആൻഡ് ഇൻസ്റ്റഗ്രാം ഫീഡ് ഇതാണ്, അവിടെ ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ 2 ആൾക്കാരുണ്ട് കേട്ടോ, സാധാരണ വീഡിയോസിൽ കാണാത്ത 2 ആൾക്കാർ. ഓരോക്കെ ഞാൻ കാണിച്ചു തരാം, പിന്നെ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ. സൈക്കിൾ എടുത്താണ് പോണത്, കുഞ്ഞുസിൻ്റെ രഥത്തിലാണ് പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങും, നമ്മൾ ആടെത്തിയിട്ട് കാണിച്ചു തരാം. യെസ്, അപ്പോൾ കുഞ്ഞൂസ് വണ്ടി ഉന്തി വരുന്നുണ്ട്. നമ്മൾ തൊട്ടടുത്ത പറമ്പാട്ടോ, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിരുന്നത്. ഞാൻ പോണ വഴി കാണിച്ചു. നമ്മളിതാ ആ റോഡ്, ഈ റോഡല്ല, ഇത് ശരിക്കും മണ്ണിട്ട റോഡേനോ, അത് ചെന്നെത്തുന്ന വീടാണ് ആ പെൻ്റെ വീട്. ആൻ്റി അങ്ങോട്ട് നോക്ക്, നോക്കൂ. ഒരാളോട് പഠിക്കുന്നു, എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അമ്മമ്മ ഒരു ഹായ് പറ, ഇങ്ങോട്ട് നോക്ക് ഒരു ഹായ്. അപ്പൊ അമ്മച്ച ആ ആയിക്കോട്ടെ. ആൻഡ് അമ്മ അതവിടെ, ആ സാറില്ല, അമ്മ കുളിച്ചില്ലാന്നാണ് അമ്മ പറയുന്നത്. അമ്മ പൂ പറിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അത് നമുക്ക് ഇന്നേക്കുള്ള പൂവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് പൂക്കളം ഇടണം. കുഞ്ഞൂസും എല്ലാവരും ഇതാ, കുഞ്ഞൂസ് ഇവിടെ ബിസിയാണല്ലേ പൂ വെട്ടുന്നതിൽ. ഇതൊക്കെ കുഞ്ഞൂസ് വെട്ടിയ പൂക്കളാണ്. അപ്പോൾ അതാ കുഞ്ഞൂസ് ഇവിടെ പൂവിടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോർച്ചിലാണ് പൂടുന്നത്, അപ്പോൾ കൊലായിലല്ല ഇടുന്നത്. അപ്പോൾ കുഞ്ഞൂസ് എങ്ങോട്ടൊക്കെ ഹായ് പറ, ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം 2 ദിവസം കഴിഞ്ഞേക്കും കാണും, എന്നാലും കിടക്കട്ടെ, ഹാപ്പി ഓണം. യെസ്, അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞൂസാട്ടോ ഒന്ന് ഫുൾ പൂക്കളം ഇട്ട് ഇതാ. പൂക്കളം ഞാൻ എന്തായാലും ക്ലോസപ്പിലല്ലാണ്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ പൂക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ കുഞ്ഞൂസ പരിപാടി, കുഞ്ഞൂസ് കുളിച്ചിട്ട് വരും. അവള് ഹാപ്പി ഓണമെന്ന് എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും അതും കൂടെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുടി ഉണങ്ങിയിട്ടൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണുള്ളത്. ഇനി ബാക്കി പരിപാടിയൊക്കെ ഇങ്ങനെ കുട്ടി കുട്ടി ക്ലിപ്സായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നേഹ എത്തിയിട്ടുണ്ട്, മോനൂട്ടൻ എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ട് ഇയാൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. നിൻ്റെ മുടിയിൽ എന്താ പറയുക, ഒരു സാധനം തേച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പറ്റി കിടക്കുന്നു, നല്ല മണം മുടിയോ. ആ അത് മറ്റേ ഡേഗേൻ്റെ എന്തോ ഒരു ഹെയർ മാസ്കാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒക്കെ റിവ്യൂ നമുക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ, ഫുഡ് കഴിക്കണം. എന്നിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ല, എനിക്ക് എൻ്റെ ഇടയിൽ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും ഉണ്ടായില്ല. പിന്നെ ഇന്നലെ എന്താ അവളെ വീട്ടിൽ നിന്ന് നമുക്ക് ഓണം, ഇന്നലെ നല്ല എല്ലാ കൊല്ലം ആടുന്നുണ്ടായാലും ചെറിയ ഓണം ആടുന്നു, വലിയ ഓണം ആടുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ നമുക്ക് സദ്യക്കാനും കേട്ടോ, ഞാൻ പറഞ്ഞല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി കവർ ചെയ്യാനായില്ല, എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ നോൺ വെജ് ഉണ്ടാവുക. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണൊക്കെ പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ്, ഓണത്തിനും വിഷുവിനൊക്കെ ബിരിയാണിയോ സദ്യയല്ലേ എന്ന് വയ്ക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ എല്ലാ കൊല്ലവും അങ്ങനെയാണ് ഉണ്ടാവാറ്. ചെറിയ ഓണത്തിനായിരുന്നു സദ്യ, ഇന്നലെ സദ്യയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബിരിയാണിയാണ്. അച്ഛനും അമ്മയും കൂടെ കുക്ക് ചെയ്തതാണ് കേട്ടോ എല്ലാം. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞു സാർ അപ്പോൾ ദാ നമ്മൾ വെളിച്ചിൽ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ കണ്ടത്തിലേക്ക്. കിട്ടിയോ കിട്ടിയോ കണ്ടോ 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 കിട്ടിയോ? എത്ര എണ്ണം കിട്ടി? അപ്പോൾ എന്തിനാണ് വെളിച്ചിൽ എന്ന് വെച്ചാൽ ലെമൺ സ്പൂണില്ലേ, അതിന് പകരം നമ്മൾ വെളിച്ചിൽ സ്പൂണാക്കി മാറ്റാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടേ. അപ്പോൾ സ്പൂണിൽ നമുക്ക് വെളിച്ചിൽ വെച്ച്, വെളിച്ചിൽ എന്ന് പറയുന്നതിന് എന്താ പല സ്ഥലത്ത് പലതാ പറയാം, മച്ചിങ്ങ എന്നൊക്കെയാണ്. ഇതാ ഇതാണ് കേട്ടോ സാധനം. നമ്മളെ ഇതിങ്ങനെ പൊളിക്കണം തേങ്ങേൻ്റെ പിന്നെ എന്താ പറയുക തെങ്ങുമെന്ന് വീഴുന്ന സാധനമല്ലേ മച്ചിങ്ങ, ഞങ്ങൾ ഇങ്ങോട്ട് വെളിച്ചിൽ എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ലെമൺ സ്പൂൺ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇത്രയും നേരം ലുഡോ കളിക്കാൻ, ഞാൻ ലുഡോയിലും മൂന്നൂട്ടൻ ജയിച്ചു, നേഹ സെക്കൻഡായി, ഞാൻ തേർഡായി, കുഞ്ഞു 5 നിലയിൽ 8 നിലയിൽ പൊട്ടി വല്ല അവർ 8 നിലയുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഇതൊക്കെ റെഡിയാക്കി നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് പരിപാടിയൊക്കെ ഉണ്ട്. മൈദ അമ്മ തരികയാണെങ്കിൽ നമ്മൾ മൈദ അങ്ങനെ ഊതി പറപ്പിച്ച് എന്തെന്നാ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ മൈദലോ അങ്ങനെ പരിപാടി അതെ ഊതി പറപ്പിച്ച് കോയിൻ കണ്ടെത്താണെന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കുമെന്നറിയില്ല. പിന്നെ വേറെ എന്താ കുപ്പിയിൽ വെള്ളം നിറയ്ക്കണമെന്നുണ്ട്, പക്ഷെ കുപ്പി കിട്ടിയിട്ടില്ല. ആ ഓളെ ആക്രി സെറ്റപ്പിൽ കുപ്പി ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുപ്പിയിൽ വെള്ളം നിറയ്ക്കലും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം നോടെ. അപ്പോൾ ഇവിടെ കുറച്ച് സ്ത്രീകൾ ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് പരദൂഷണം പറയുന്നുണ്ട്. അമ്മ അമ്മ ഇവിടെ അമ്മ ഞങ്ങൾ ആരെ പറ്റിയാ കുറ്റം പറയുന്നത്? അമ്മ ഷീബാറാണി ഷീഭരണി. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് എന്തെന്നാ ചെറുനാരങ്ങ എന്തായാലും പറയാം ലെമൺ, ഇങ്ങോട്ടൊക്കെ പൂനാരങ്ങ ചെറുനാരങ്ങ എന്നൊക്കെ പറയും. അവസാനം കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ലെമൺ സ്പൂൺ അതിൻ്റെ പ്രാക്ടീസ് ഇവിടെ തകൃതിയായിട്ട് നടന്നു കൊടുക്കുക. ഇവിടെ രണ്ടാൾക്കാർ, കുഞ്ഞൂസ് ഏറ്റവും ചെറുതാണ് നേരത്തെ, അപ്പോൾ കുഞ്ഞൂസിന് ആ കുഞ്ഞൂസ് ഏറ്റവും ചെറുതാണ് എടുത്തത് കണ്ടോ. എന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അച്ഛനാണ് റഫറി, എൻ്റെ അമ്മ വീഡിയോ എടുക്കും. അമ്മ വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം അമ്മ കവർ ചെയ്യുന്ന എനിക്ക് അറിയൂല. അമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വെള്ളം നിറയ്ക്കൽ മത്സരം കഴിഞ്ഞിട്ട് കുഞ്ഞൂസാണ് വിജയിച്ചിരിക്കുന്നത്. സെക്കൻഡ് നേഹ, തേർഡ് ഞാൻ. എൻ്റെ കുപ്പിയിൽ കുറച്ചേ ഉള്ളൂ. നമ്മള് മൈദ ഊതി പറപ്പിക്കല്ലേ, ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു ഫസ്റ്റ് ഞാൻ. നേഹ നേഹ പൊട്ടി, നേഹ മോൻ കാണിക്കി ഞാൻ പറഞ്ഞു. ചെറിയ വലിയ ചെറിയ അങ്ങനെ. അപ്പൊ ഒരു ഹായ് പറ അപ്പൊ ഒരു ഹായ് മാത്രം പറ. ഒന്ന് ഇഴേ നോക്കി എന്തേ ഒന്ന് പറ. നേഹ എങ്ങോട്ട് വാ, മ്യൂസിക്കൽ ചെയർ വിന്നറോട് കാണിക്കട്ടെ. അതെ ഉടായ്പാണ്. അപ്പം നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ സംഭവങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാട്ടോ. അപ്പോൾ അത് അമ്മതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചുരിദാറൊക്കെ വന്നതാണ്. ലാസ്റ്റ് ഫൈനൽ സമയം ഇപ്പം ഫോട്ടോയ്ക്ക് വേണ്ടി പിന്നെ പിടുക്ക് ഒക്കെ ഉണ്ട്. ആ എല്ലാവരും ഉണ്ട്. അപ്പം തിരിച്ചേനി അമ്മച്ചനെ അമ്മാമ്മേനെ നമ്മൾ ആടെ കൊണ്ടാക്കാൻ പോകും. അപ്പം ഞാനും കൂടി പോവുക, വെറുതെ കാർക്ക് കുത്തിരിക്കാലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്, ഇന്നത്തെ പരിപാടികളും. ആ എന്താ പറയുക, വെള്ളം നിറക്കലും മൈദ ഊതലും മ്യൂസിക്കൽ ചെയർ അല്ല കസേര കളി എല്ലാം എനിക്ക് ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തായാലും ഞാൻ പോണ വഴിക്ക് ബാക്കിയും കൂടെ കാണിച്ചു തരാം എന്ന് വെച്ചാൽ. ആ ഇപ്പം എന്തായാലും നമ്മൾ പോണ വഴിയും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് ഇഷ്ടമായെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പൊ അതാ നമ്മള് പോവാണേ. അല്ല ടാറ്റ കൊടുക്കി, ഓക്കെ. അപ്പൊ നമ്മളെ അമ്മമ്മേനെയും അമ്മച്ചനെ ഒക്കെ ഓലെ വീട്ടിലാക്കി തിരിച്ചു പോകണം. ഞാനും അച്ഛനും കുഞ്ഞുസും ഉണ്ട് കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നല്ല പുൽക്കാം. അയ്യാ അപ്പൊ എന്തായാലും പോട്ടെ കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അമ്മമ്മേനെ അമ്മച്ചനൊക്കെ നന്മണ്ട കൊണ്ടാക്കി. ആൻഡ് അത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. ഈ വ്ളോഗ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.